സംഭവം അതൊരു അടഞ്ഞ അധ്യായമായെന്ന് പറഞ്ഞു ബി ജെ പി പ്രസിഡന്റ് ശ്രീധരൻപിള്ളയെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒന്നെങ്കിലും ഒരു ഖേദം പ്രകടിപ്പിച്ച് ഇത് അടഞ്ഞ അധ്യായമാക്കും. അതാണ് പതിവ്. ഇത് ഖേദമൊന്നുമില്ല, അവരാരെങ്കിലും വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തു. ഒരു ഖേദവും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. ബി ജെ പി നേതാക്കൾ ആരെങ്കിലും വിളിക്കുകയോ അധ്യായം അടച്ചു എന്ന് പറഞ്ഞു. അപ്പൊ തുറന്നത് അവർ തന്നെ ആയിരിക്കുമല്ലോ. അതെ, ആരും വിളിക്കുകയില്ല. ഇപ്പം ടെലഫോണിലൂടെ ഭീഷണി വരുന്നുണ്ടോ? ഭീഷണി എന്ന് പറയാനല്ല, അവർ ഫോണിൽ വിളിച്ചിട്ട് ഒരു 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 സെറ്റ് ആളുകൾ ഏർപ്പെടുത്തിയിരിക്കുക. അവരിങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്ന അപൂർവം പേരേ ഉള്ളൂ. അത് മെസ്സേജായിട്ടാണ് വരുന്നത് പ്രധാനമായിട്ട്. ഈ അവർ ചെയ്യുന്നത് നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ നമ്മളെ അലോസരപ്പെടുത്തുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ശ്രീരാമൻ, ഞാൻ ഫോൺ എടുക്കാറില്ല. അതുകൊണ്ട് പിന്നെ അവരുടെ ആ പിന്നെ അറ്റംപ്റ്റ് തോറ്റുപോയി. ഫോൺ എടുക്കാത്ത ഒരുത്തനാണ് എന്തുവായിട്ട് പറയുന്നത്. ഇതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് രണ്ടു മൂന്ന് ദിവസം ശല്യമായിരുന്നു, കാരണം എന്നെ പലരും വിളിച്ചിട്ട് അവർക്ക് വിളി കിട്ടുന്നില്ല. ഫോൺ അങ്ങ് ജാമാകുക, അവരുടെ എല്ലാം കൂടെ വിളി കാരണം. അത്രയൊക്കെ ഉള്ളൂ. ഈ പൊതുവേ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായ അവസരങ്ങൾ പറയുമെന്നല്ലാതെ വിവാദങ്ങളിലൊന്നും പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു കാരണവശാലും ഇല്ല. അന്നേരം ഇത് ഇത് വേണ്ടായിരുന്നു അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒരിക്കലും ഇല്ല. ഇല്ല, ഒപ്പിട്ടത് ഒപ്പിട്ടത് തന്നെയാണ്. ഒപ്പിട്ടത് മാത്രമല്ല, 49 പേരാണ് ഈ രാജ്യത്ത്, ഈ രാജ്യത്തുള്ള പിന്നെ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റ് ഭാഗങ്ങൾ പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും മദ്രാസിൽ നിന്നും ഒക്കെ ഉള്ള ശ്യാമനികളടക്കമുള്ള വളരെ പ്രമുഖരായ ആളുകളാണ്. അതിനകത്ത് 3 പേരുണ്ട്. ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള 3 പേരെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പത്മഭൂഷണും വിഭൂഷണും കിട്ടിയിട്ടുള്ള 4-5 പേരുണ്ട്. അവരൊന്നും പിന്നെ രാഷ്ട്രീയക്കാരൊന്നും അല്ല. രാജ്യത്ത് നടക്കുന്ന വലിയൊരു ഒരു അനീതിയെ പറ്റി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തണം എന്നുള്ളതിനപ്പുറമായിട്ട് യാതൊരു ഉദ്ദേശവും അതിനുണ്ടായിരുന്നില്ല. ആരുടെ ഒന്നുമില്ല, ഒന്നും ഒരു അക്നോളജ്മെൻ്റ് ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ അറിഞ്ഞത് ലോക്സഭയിൽ ഇവിടുന്നുള്ള എം പിമാർ ഈ വിഷയം ശ്രദ്ധ ക്ഷണിച്ചിട്ട് അവർ പിന്നെ സമ്മതിച്ചില്ല. മൈക്ക് ഓഫ് ചെയ്തു. അതെ അതെ അതെ, സമ്മതിക്കില്ല. ഒരുതരം ഒരു അസഹിഷ്ണുത അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇല്ല, നമ്മുടെ വിമർശനമായിരുന്നില്ല. ഗവൺമെൻറ്റിനെയോ പാർട്ടിയെയോ ഒന്നും നമ്മൾ വിമർശിച്ചിട്ടില്ല. ഇത് രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മളെല്ലാം കൂടെ തിരഞ്ഞെടുത്ത ആളാണ്. നമുക്ക് അദ്ദേഹത്തിനോട് പറയാൻ അവകാശമില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു അന്യായം നടക്കുന്നു? ശരിയായ രാമൻ്റെ പേരിൽ, രാമൻ്റെ നാമം, മഹത്തായ പവിത്രമായ രാമനാമം കൊലവിളിയാക്കി മാറ്റുന്നു. എങ്ങനെ നിരപരാധികളെ പിന്നെ വളഞ്ഞു വെച്ച് അവർ അടിച്ചു പിന്നെ അടിച്ചു ഇടിച്ചും തല്ലി കൊല്ലുന്ന പരുവത്തിൽ അവരോട് നിർബന്ധിച്ച് വിളിക്കേ എന്ന് പറയുക, അത് ആർക്കു വേണ്ടിയായത്? ശ്രീരാമന് വേണ്ടിയോ? ആർക്കു വേണ്ടി? എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് ശ്രീരാമൻ എന്താണോ അതിൻ്റെ നേരെ വിപരീതം. ഒരു ആരോ ഒരു പിന്നെ അവവാദം പോലെ പറഞ്ഞ ഒരു വാക്ക് കേട്ടിട്ടാണ് സീതയെ തൻ്റെ പ്രിയ പത്നിയെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് കാട്ടിൽ. അങ്ങനെയുള്ള ശ്രീരാമനാണ്. നീതി പാലിക്കണമെന്നുള്ളതുകൊണ്ട് തൻ്റെ പ്രജകൾക്ക് എന്തെങ്കിലും പ്രയാസം തൻ്റെ ഈ ഭരണകാലത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുടനെ അതിന് ഉത്തരം പറയുകയാണ്. വേഷപ്രച്ഛന്നായിട്ട് പോയിട്ടാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ ആരായുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യം ഭരിച്ചിരുന്ന മഹാനായിട്ടുള്ള ഒരു ഒരു ദൈവതുല്യൻ, ദൈവമാണെന്ന് പോലും നമ്മൾ പറയുന്നില്ല, ദൈവതുല്യനായിട്ടുള്ള ഒരാളായിരുന്നു മഹാരാജൻ രാമ. നമ്മുടെ ഏറ്റവും വലിയ പുരാണങ്ങളിൽ ഒന്നാണ് രാമായണം, വാൽമീകിയുടെ രാമായണം. അപ്പോൾ അത് അതിൻ്റെ ഒരു നമ്മളൊക്കെ പിന്നെ വിശ്വാസികളാണ്. വിശ്വാസികളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കൃത്യമാണിത്. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. അതാണ് ഒന്ന്.